നമസ്കാരം. കേരളത്തിൽ നരബലി ഞെട്ടരുത്. കേരളത്തിൽ ഇതല്ല ഇതിനപ്പുറവും നടന്നാലും അത്ഭുതപ്പെടേണ്ട. നമ്പർ വൺ നവോത്ഥാന കേരളമല്ലേ? സ്ത്രീകളെ കഴുത്തറുത്ത് കൊന്നു, മൂന്ന് പേർ അറസ്റ്റിൽ. സംഭവം നരബലിയെന്നാണ് സംശയിക്കുന്നത്. തിരുവല്ലയിലെ ദമ്പതികൾക്ക് വേണ്ടിയാണ് പെരുമ്പാവൂരിൽ നിന്നുള്ള ഏജന്റിൻ്റെ നേതൃത്വത്തിൽ കാലടിയിൽ നിന്നും കടവന്ത്രയിൽ നിന്നുമുള്ള സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയത്. മൂന്ന് പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയ ഏജന്റും ദമ്പതികളുമാണ് പിടിയിലായത്. തിരുവല്ല സ്വദേശിയായ വൈദ്യൻ ഭഗവത്, ഭാര്യ ലീല, പെരുമ്പാവൂർ സ്വദേശിയായ ഷിഹാബ് എന്ന റഷീദുമാണ് നരബലിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ഐശ്വര്യവും സമ്പത്തും ലഭ്യമാകുമെന്ന് വിശ്വസിച്ച് പെരുമ്പാവൂരിലെ ഏജന്റിന്റെ സഹായത്തോടെ സ്ത്രീകളെ തിരുവല്ലയിലെത്തിച്ച് ബലി നൽകിയെന്നാണ് വിവരം. കടവന്ത്രയിലെ സ്ത്രീയെ കാണാനില്ല എന്ന് വീട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നരബലിയുടെ വിവരങ്ങൾ പുറത്തുവന്നത്. മൃതദേഹം കണ്ടെടുക്കാൻ RDO അടക്കമുള്ള സംഘം തിരുവല്ലയിലേക്ക് പുറപ്പെട്ടു. രണ്ടുപേരുടെയും മൃതദേഹം കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. സാമ്പത്തിക നേട്ടത്തിനും ഐശ്വര്യത്തിനുമായി കേരളത്തിൽ നരബലി നടന്ന സംഭവം മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ദില്ലിയിലടക്കം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പരിഷ്കൃത സമൂഹമെന്ന് അഭിമാനത്തോടെ പറയുന്ന കേരളത്തിൽ നരബലി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തിരുവല്ലയിലെ വൈദ്യർക്കും ഭാര്യയ്ക്കും വേണ്ടിയാണ് കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്ന് അവർ കുറ്റസമ്മതവും നടത്തി. കാലടിയിൽ നിന്നാണ് യുവതിയെ ആദ്യം തട്ടിക്കൊണ്ടുപോയത്. പെരുമ്പാവൂരിലെ ഏജന്റാണ് വൈദ്യരെയും ഭാര്യയെയും നരബലി നൽകിയാൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചതെന്നാണ് വിവരം. ഇയാളാണ് സ്ത്രീകളുടെ വിശ്വാസ്യത നേടിയെടുത്ത ശേഷം ഇവരെ തിരുവല്ലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കാലടി സ്വദേശിയെ കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. September 27 കടവന്ത്രയിൽ നിന്ന് പൊന്നുരുണ്ണി സ്വദേശിയായ സ്ത്രീയെ ഇതേപോലെ തിരുവല്ലയിലേക്ക് കൊണ്ടുപോയി. ഈ സ്ത്രീയുടെ മൊബൈൽ ടവർ ലൊക്കേഷന് പിന്നാലെ പോയ പോലീസ് തിരുവല്ലയിൽ ചെന്ന് എത്തുകയായിരുന്നു. ലോട്ടറി വിൽപ്പനക്കാരിയായ പത്മത്തെ September 27 കാണാതായത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുമ്പും പ്രദേശത്ത് സമാനമായ മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി. ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയ ഷിഹാബ് വൈദ്യനുമായി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള സിദ്ധനെ പ്രീതിപ്പെടുത്തിയാൽ ഐശ്വര്യമുണ്ടാകുമെന്നും ഇതിനായി നരബലി നടത്തണമെന്നും വൈദ്യനെ ഏജന്റ് വിശ്വസിപ്പിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പത്മത്തെ കാണാതായ സംഭവത്തിലെ അന്വേഷണം തിരുവല്ലയിലേക്ക് നീങ്ങിയതോടെയാണ് റോസ്ലിയും കൊല്ലപ്പെട്ടുവെന്ന് കണ്ടെത്തിയത്. ഈ നരബലി പ്രബുദ്ധ കേരളത്തിലാണ് നടന്നത് എന്നതാണ് വിരോധാഭാസം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.